അമ്മയ്ക്കൊന്നും പറ്റില്ല, ഞങ്ങളെല്ലാം മാറ്റിത്തരാം. ഈ ഒരു സർജറി കഴിയുന്നതോടെ അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറും. തലകറക്കൊക്കെ മാറിയല്ലോ രാധികെ? മാറി. രാധികയ്ക്കിനി ഒരു 40 ദിവസം കൂടി മാത്രമേ ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞാൽ രാധിക നമ്മയെല്ലാം വിട്ടു പോവുക തന്നെ ചെയ്യും. മെഡിസിനൊക്കെ ചെന്നതല്ലേ, ക്ഷീണം കാണും. ഒന്നും മനസ്സിൽ വെക്കരുത്, എന്നോട് ക്ഷമിക്കണം. എന്തായത്? നിയന്ത്രണം വിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. സ്വന്തം സഹോദരിക്ക് പറ്റിയ തെറ്റാണെന്ന് കരുതി അത് മറക്കണം. എനിക്ക് മാപ്പ് തരണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ അതൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളല്ല. രാധികയുടെ തലകറക്കമൊക്കെ മാറിയതുകൊണ്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. നമുക്ക് വീട്ടിൽ പോവാം. അല്ല, ഞങ്ങൾ ഇനി പാലക്കിലേക്ക്. ഇതാണോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കില്ല എന്ന് പറഞ്ഞത്? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, മേലാൽ ഞാനത് ആവർത്തിക്കില്ല. രാധിക എനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ക്ഷമിച്ചോടെ രാധികയ്ക്ക്. അയ്യോ, സൂക്ഷിച്ചു. എത്ര പെട്ടെന്നാ യജമാനത്തി വേലക്കാരിയും വേലക്കാരി യജമാനത്തിയായത്. വഴിയെ പോകുന്ന വയ്യാവേലികളെ ചുമക്കാനാണല്ലോ എൻ്റെ മോളുടെ വിധി. സൂക്ഷിച്ചു നടക്കരുതേ, തലകറങ്ങി വീണതാ, സൂക്ഷിക്കണം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, പിടിക്കണ്ട, ഞാൻ നടന്നോളാം. വേണ്ട, കാവേലി പിടിച്ചോട്ടെ. അമ്മ വഴി തലകറങ്ങി വീഴുന്നത് ഞാൻ കണ്ടതല്ലേ. എന്റെ മകൾ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ആ കാണാം. എന്റെ ദൈവമേ, ലോകത്തൊരിടത്തും ഇതുപോലെ സ്നേഹമുള്ളൊരു വീട്ടുടമസ്ഥ ഉണ്ടാവില്ല. പോലെ ഭാഗ്യമുള്ള ഒരു ജോലിക്കാരി ഉണ്ടാവില്ല. സംശയമുണ്ടെങ്കിൽ ഇതേ കൃഷ്ണയോട് ചോദിച്ചു നോക്ക്. കൃഷ്ണ, രാധികയ്ക്ക് വിശ്രമം വേണമെന്നില്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ, എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഓർത്ത് രാധിക ടെൻഷൻ ആവണ്ട. അതൊക്കെ അതിന്റെ മുറയ്ക്കങ്ങ് നടന്നോളും. എല്ലാ ദിവസങ്ങളെയും പോലെ ഈ ദിവസങ്ങളും കടന്നു പോകും. മോള് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം, തൽക്കാലം എങ്ങും പോണ്ട കേട്ടോ. ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. അയ്യോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി കേട്ടോ. എന്റെ ദൈവങ്ങളെ, ഈ പാവത്തെ കാത്തോളണേ, ഇവൾക്കൊരാപത്തും വരുത്താതെ രക്ഷിക്കണേ. ഈ കുഞ്ഞിന് മറ്റാരാ ഉള്ളത് ദൈവമേ? ഞാൻ എത്ര ഭാഗ്യവതിയാണെന്നാ എപ്പോഴും ഞാൻ ഓർക്കുന്നത്. എനിക്ക് അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ഇല്ല. എൻ്റെ അമ്മ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് ദൈവം തന്ന കൂടപ്പിറപ്പല്ലേ ഈ ഇരിക്കുന്നത്. അയ്യോ, എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും. കൂടപ്പിറപ്പ് തന്നെയാ, യാതൊരു സംശയവും വേണ്ട. എനിക്കിപ്പോ ഒരാളോട് മാത്രമേ ദേഷ്യമുള്ളൂ. എന്നെങ്കിലും അയാളെ കാണാനിട വന്നാൽ അത് ഞാൻ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. അത് വേറെ ആരെയല്ല, രാധികയെ ഈ വിധത്തിലാക്കിയ രാധികയുടെ കണ്ണേട്ടനോട് അയാൾ എത്ര ദുഷ്ടനാ! പൊന്നുപോലത്തെ ഒരു ഭാര്യയെയും പളുങ്കുപോലൊരു കുഞ്ഞിനെയും വഴിയാധാരമാക്കിയിട്ട് അയാൾ എവിടെയോ നടക്കുകയല്ലേ? അങ്ങനെയൊന്നും പറയരുത്. കണ്ണേട്ടൻ പാവോ, നല്ലവനോ? അതിന് അധികയുടെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതാ. ആ സന്മനസ് അയാൾക്കുണ്ടോ? രാധിക എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് അയാളോട് പുച്ഛവാ. അയാളൊരു മനുഷ്യനാണോ? ഭാര്യയും മകളെയും അയാളൊന്ന് തിരിഞ്ഞു നോക്കിയോ? പറയാതിരിക്കാൻ വയ്യ, ചളുങ്ങിയ തകരപാത്രങ്ങൾ പോലെ ഭാര്യയും മകളെയും തെരുവിലെറിഞ്ഞു കളഞ്ഞിട്ട് നടക്കുന്ന അയാള് ഒരു ദുഷ്ടൻ തന്നെയോ? യാതൊരു സംശയവും വേണ്ട. ഞാനിപ്പ വരാം. മഹാഭാവിയായിപ്പോയി ഞാൻ. ഇതെല്ലാം കേട്ടേ പറ്റൂ. അതെങ്ങനെ എന്റെ കളിയല്ലേ ഇത്? നിങ്ങൾ എന്തായി കളിക്കുന്നത്? മനസ്സിലായില്ലേ? പാമ്പും കോണി. നീയൊക്കെ പാമ്പും കോണിയും കളിച്ചിരുന്നു. പാലക്കൽ തറവാടെ പെരുമ്പാമ്പ് വിഴുങ്ങി. എന്നുവെച്ചാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നീയൊക്കെ അറിയുന്നുണ്ടോ? ഇവിടുത്തെ വേലക്കാരി ഓണറായി. അവളെ എണ്ണത്തോണിയിലിരുത്തുന്നു, ആട്ടുകട്ടലിൽ കിടത്തി ഉറക്കുന്നു. എന്തൊക്കെയാ മനസ്സിലായില്ലേ? അരിയും കറിയും വെച്ച് എച്ചിൽ പാത്രവും കഴുകി തുണി അലക്കി നടന്നവളെ റെസ്റ്റ് എടുക്കാൻ വിട്ടിരിക്കുന്നു. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? ഞാൻ ചെയ്യണോ അതോ നീ ചെയ്യോ? എന്റെ പട്ടി. അതൊക്കെ നീരജയുടെ പെടലേക്ക് വെക്കാന്ന് വെച്ചാൽ അവൾ ഇവിടെ ഇല്ലതാനും. എന്റെ അമ്മോ, അവള് ചോറും കറിയും വെച്ചാലേ ഇവിടെ ഉള്ളവരെല്ലാം ഹോസ്പിറ്റലിലാവും. എന്തൊക്കെയാ ഇവിടെ എന്റെ മകളും അവളുടെ ഭർത്താവും കൂടി കാട്ടിക്കൂട്ടുന്നത്? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാണ്ടായോ? ഇതിപ്പോ അന്തസ്സും അഭിമാനമുള്ള പാലക്കൽ തറവാടല്ല, കുറുപ്പില്ല കളരിയാ. ഈ തോന്നിയാസമൊക്കെ കണ്ട് മനം മടുത്ത് ഞാൻ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോ. മാമ വല്ല പഠിക്കുമ്പോ പട്ടിണി ചാവൂലേ? ആരെ ഫുഡ് തരും? ആ, എന്തായാലും വേലക്കാരിയെ പിടിച്ച് ചാരുകസയിൽ ഇരുന്ന വീട്ടിൽ എനിക്ക് നിക്കണ്ട. അമ്മേ, കാര്യം അറിയാതെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. രാധികയ്ക്ക് സുഖമില്ല. ഓ, ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാനും ഞെട്ടി. ഇത് ജോലി ചെയ്യാതിരിക്കല്ല. ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമറോ? അതെ. ബ്രെയിൻ ട്യൂമറോ? അതെ. ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ഓപ്പറേഷനോ? ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 40 ദിവസത്തിലധികം രാധിക ജീവിച്ചിരിക്കില്ല. അല്ല, തലക്കുള്ള ഓപ്പറേഷൻ അല്ലേ ചേച്ചി, വലിയ ചെലവ് വരില്ലേ? ചെലവ് വരും. 30 ലക്ഷം രൂപ വേണ്ടിവരുമെന്നാ ഡോക്ടർ പറയുന്നത്. ഓപ്പറേഷൻ നടത്തിയാലും രാധിക രക്ഷപ്പെടുമെന്ന് ഡോക്ടർ 100% ഉറപ്പ് പറയുന്നില്ല. മോളെ കരയാതെ, രാധികയെ ഞങ്ങൾ രക്ഷിക്കും. മോളുടെ അമ്മയ്ക്ക് ഒരാപത്തും വരില്ല. അമ്മയ്ക്ക് ഒന്നും പറ്റില്ല, ഞങ്ങളെല്ലാം മാറ്റിത്തരാം. അപ്പോ ഓപ്പറേഷൻ നടത്താൻ തന്നെ തീരുമാനിച്ചോ? ആ, തീരുമാനിച്ചമ്മേ. രാധികയ്ക്ക് നമ്മളല്ലാതെ മറ്റാരാ ഉള്ളത്? അവളൊരു പാവമല്ലേ? രാധികയ്ക്ക് എന്തെങ്കിലും പറ്റിയ പാവം മണിക്കുട്ടിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് സർജറി നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, രാധികയ്ക്ക് കുടുംബസ്വത്തോ മറ്റോ ഉണ്ടോ? അല്ല, വസ്തുക്കളോ മറ്റോ ഉണ്ടോ വിൽക്കാൻ? അതൊന്നുമില്ല. അല്ല, പിന്നെ എങ്ങനെ സർജറി നടത്തും? രൂപ 30 ലക്ഷം അല്ലേ വേണ്ടത്? ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവൾ എങ്ങനെ ഓപ്പറേഷൻ നടത്താനാ? സർജറി നമ്മൾ നടത്തും അമ്മേ, ഒരു പുണ്യപ്രവൃത്തിയല്ലേ? വേലക്കാരിക്ക് 30 ലക്ഷം രൂപ മുടക്കി നമ്മൾ സർജറി നടത്തുന്നു. അവൾ ജീവിച്ചിരിക്കോ ചത്തുപോകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അമ്മേ. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഈ തറവാട്ടിലെ കാശെടുത്ത് കണ്ട ജോലിക്കാരികൾക്ക് ശുശ്രൂഷ നടത്താൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇതൊക്കെ എന്റെ ഭർത്താവ് സമ്പാദിച്ച കാശ. അതെടുത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്താനൊന്നും ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ആ, ആയിരിക്കാം. പക്ഷെ അതിന് എനിക്കൂടെ അവകാശം ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ വിൽപത്രം ഞാൻ എടുക്കണോ? അമ്മേ, അമ്മ എന്റെ അമ്മയാ. അത്തരം തർക്കങ്ങളിലേക്കൊന്നും അമ്മ എന്നെ വലിച്ചഴക്കരുത്. ഞാൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ, വലിയ കാര്യം. ദേ, ഇവൻ നിന്റെ കൂടപ്പറപ്പല്ലേ? അവനൊരു ബിസിനസ് ഇട്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് നീ അത് ചെയ്തോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എത്ര തവണ ഇവന് എന്തെല്ലാം ബിസിനസ് ഞങ്ങൾ തുടങ്ങിക്കൊടുത്തു. ഇവൻ നശിപ്പിച്ചത് കോടികളല്ലേ അമ്മ, അതെന്താ പറയാത്തത്? അനാവശ്യം പറയരുത്. ബിസിനസ് ആവുമ്പോ നഷ്ടമൊക്കെ ഉണ്ടാവും, അതിനിങ്ങനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. നീ ധൂർത്തടിച്ചതാണോടാ, എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്തും ചെയ്തോട്ടെ, അത് അവരവകാശപ്പെട്ട സ്വത്തല്ലേ. ഇതെങ്ങാണ്ടെന്നോ വലിഞ്ഞു കയറി വന്ന ഏതോ ഒരുത്തിക്ക് 30 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ. ഇതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഇതേ എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താ. ഈ പണമെടുത്ത് വല്ലവർക്കും വേണ്ടി ചെലവാക്കിയ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവും. ഇത് സത്യം. 30 ലക്ഷം രൂപ പോയിട്ട് 30 രൂപ അവക്കൊക്കെ വേണ്ടി ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാഴ്ജന്മങ്ങളൊക്കെ അവരുടെ പാട് നോക്കി പോട്ടെ, അല്ലെങ്കിൽ പോയി ചാകട്ടെ. അമ്മേ, ഏതെങ്കിലും തരത്തിൽ കാശ് മറിച്ച് അവളുടെ ഓപ്പറേഷൻ നടത്തിയ നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇതെന്റെ മുത്താണ് സത്യം. സത്യം, സത്യം, സത്യം.